സാത്വി പ്രാച്ചിക്ക് പള്ളികളിൽ അഗ്നിപൂജ നടത്തണം. പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന വ്യത്യസ്ത മതക്കാരാണെങ്കിൽ അവർക്ക് വധശിക്ഷ നൽകണം. സാധി പ്രാച്ചി ഇന്നത്തെ കാലത്തെ ഇന്ത്യയുടെ പുതിയൊരു അവതാരമാണ്. കാച്ചാം, പൂജ നടത്തിക്കാം. പൂജ മാത്രമെന്തിന്? പാല് വാങ്ങിച്ച് നമുക്ക് പള്ളിയിൽ പാലും കാച്ചാം. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയം ഇന്ത്യയിൽ പണ്ട് മുതലേ ഉണ്ട്. വർഗീയതയും പലതരത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ വർഗീയതയൊക്കെ ഒരു ദേശീയതയിൽ പൊതിഞ്ഞ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനകത്ത് പൊതിഞ്ഞ, അല്ലെങ്കിൽ മതേതരത്വമെന്ന മനോഹരമായ ഒരു കവറിലാക്കി സൂക്ഷിക്കുകയായിരുന്നു ഇന്ത്യയെന്നും എല്ലാ പാർട്ടിക്കാരും, മുൻകാലങ്ങളിലെ ബി ജെ പിക്കാർ പോലും അത്തരം ചില സംഗതികൾ അങ്ങനെ പൊതിഞ്ഞാണ് ഉപയോഗിച്ചത്. എന്നാൽ December 6 കർസേവയോടുകൂടി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ മതേതരത്വമാണ് തകർന്നത്. അവിടെ ഒരു പള്ളി പൊളിച്ചതിൻ്റെ ദുഃഖം ഒരിക്കലുമില്ല. അങ്ങനെ പള്ളി യഥാർത്ഥത്തിൽ പടച്ചവൻ്റെ പ്രാർത്ഥനാസ്ഥലമാണ്. അത് സംരക്ഷിക്കാനും പുതിയത് സൃഷ്ടിക്കാനുമൊക്കെ അവനും വിശ്വസിക്കുന്നവർക്കും കഴിവുണ്ട്. 1946 മുതൽ ശ്രമിച്ചിട്ട് അനുമതി കിട്ടാതിരുന്ന ഒരു പുതിയ വിശാലമായ പള്ളി ഗ്രീസിൽ 2 മുമ്പാണ് തുടങ്ങിയത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരിടത്ത് പൊളിക്കുമ്പോൾ വേറെ 100 പള്ളികൾ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാവും. ആരെയും തകർക്കാനല്ല, വെല്ലുവിളിക്കാനുമല്ല, വിശ്വാസിക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അവൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും സംസ്കരിക്കാൻ. അത് പടച്ചവൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ എല്ലാ മതങ്ങൾക്കും ദേവാലയങ്ങളുണ്ടാകും. ആ ദേവാലയങ്ങൾ ആ വിശ്വാസിയും വിശ്വസിക്കുന്ന ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴത്തിനനുസരിച്ച് സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ഏതായാലും ബാബറി മസ്ജിദിൻ്റെ തകർച്ചയോടുകൂടിയാണ് ഇന്ത്യയിലെ വർഗീയ ധ്രുവീകരണത്തിന് രാഷ്ട്രീയ മുഖം കൈവന്നത്. പ്രകടമായ രാഷ്ട്രീയ മുഖം, പച്ചയായ രാഷ്ട്രീയ മുഖം. അത് പല സന്ദർഭങ്ങളിലും എടുത്ത് ഉപയോഗിക്കാൻ ശ്രമിച്ചു. വാജ്പേയി അധികാരത്തിൽ വന്നപ്പോൾ പലതുമൊക്കെ ചെയ്തെങ്കിലും പരസ്യമായി മ്ലേച്ഛമായി വർഗീയത പറയാൻ അദ്ദേഹത്തിനെ കൊണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാനായിരുന്നു. പക്ഷേ പിന്നീട് 5 മുതൽ 6 പരസ്യമായി ഇന്ത്യ ചർച്ച ചെയ്യുന്നത് ജാതിയാണ്, മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധതയാണ്, അന്യമത വിദ്വേഷമാണ്, എല്ലാമാണ്. ഇത് പറയുമ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ 6 or 10 ഈ പറയുന്ന തീവ്രവാദം ആരോപിക്കപ്പെടുന്നവരിൽ നിന്നുണ്ടായ തീവ്രവാദവും എന്നാൽ ദേശീയവാദികൾ എന്ന് പറയുന്നവരുടെ പ്രസ്താവനയും എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ മനസ്സെന്താണെന്നും ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നതെന്നും എല്ലാവർക്കും വ്യക്തമാകും. സാധി പ്രാച്ചി പുതിയ കാലത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. അവിടുത്തെ സാഹചര്യങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അവർ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പ്രസ്താവന ഇറക്കി. എല്ലാ ദേവാലയങ്ങളിലും അഗ്നിപൂജ നടത്തുമത്രേ. ലക്നൌവിലെ പള്ളിയിൽ, പുരാതന പള്ളിയിൽ അഗ്നിപൂജ നടത്തിക്കൊണ്ട് തുടങ്ങുമത്രേ. സാധി പ്രാച്ചി അഗ്നിപൂജ നടത്താൻ പോയാൽ ബാക്കി എല്ലാവരും ഈ ഇന്ത്യയിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യർ കിടന്നുറങ്ങിക്കളയുമെന്ന് വിചാരിക്കരുത്. ഈ പറഞ്ഞതുപോലെ അതല്ല, ഇതിനകത്ത് അഗ്നിപൂജ നടത്തി തീയിലെന്തെങ്കിലും പാചകം ചെയ്തെടുക്കാനാണെങ്കിൽ കുറച്ച് മിൽമാപ്പാലും അതുപോലെയുള്ള എന്തെങ്കിലും അവിടെ വാങ്ങിച്ചു വെക്കാം. വെറുതെ ആ തീ അങ്ങനെയാക്കി കളയുന്നതിന് പകരം നമുക്ക് അതിനകത്ത് പാല് കാച്ചാം. പാല് കാച്ചി ചായ ഇട്ട് കുടിച്ചുകൊണ്ട് പിരിയാം. ഒരു ചക്ക വീണപ്പോൾ മുയൽ ചത്തു എന്ന് വിചാരിച്ച് എന്നും ചക്ക ഇട്ടിട്ട് അതിന് പൊക്കി നോക്കിയാൽ മുയൽ അതിൻ്റെ അടിക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ ചക്കയ്ക്ക് പകരം ഒരു ചക്ക ഇടുമ്പോൾ 2 ശബ്ദം കേൾക്കും. ഒന്ന് ആദ്യം ചക്ക വീഴുന്നതും പിന്നെ ചക്ക ഇടാൻ കയറിയ ആൾ വീഴുന്ന ശബ്ദവുമായിരിക്കും. ചരിത്രം അങ്ങനെയാണ്. അതുകൊണ്ട് അഗ്നിപൂജ നടത്തും എന്നൊക്കെ പറഞ്ഞ് പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ഉടുക്കുകുട്ടി ഭയപ്പെടുത്തരുത്. അങ്ങനെ ഭയപ്പെടാൻ ഈ ഇന്ത്യയിലുള്ള മനുഷ്യരെല്ലാം ഭീരുക്കളല്ല. 38% വോട്ടിൻ്റെ പിൻബലത്തിൽ ഇന്ത്യയെ പിടിച്ച് തിരിച്ചു വെക്കാനൊന്നും ആവില്ല. അത് പണ്ട് ദേശീയ ജനസംഖ്യ കണക്കെടുപ്പുണ്ടാകാൻ പോയപ്പോൾ മനസ്സിലായി കാണില്ലേ? പൗരത്വ ഭേദഗതിയുമായി ഇറങ്ങിയപ്പോഴും പാർലമെൻറ്റിനകത്ത് ഭൂരിപക്ഷം വെച്ച് വിജയിപ്പിക്കാനായി എന്നൊന്നതൊഴിച്ചാൽ തെരുവുകളിൽ അന്ന് ഇന്ത്യയിൽ കണ്ടതല്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിച്ച് പേടിപ്പിക്കരുത്. പിന്നെ ലവ് ജിഹാദ്, അത് പ്രണയിക്കുന്നവർ അവരിഷ്ടത്തിന് പ്രണയിക്കും. അവർക്ക് പ്രണയിക്കുന്നവർ ചിലപ്പോൾ ജാതി മാറില്ല. പ്രണയത്തിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത്തരം മനസ്സുമായി നടക്കുന്ന വികലവും മാലിന്യം നിറഞ്ഞതുമായ മനസ്സുകൾക്ക് അതിൻ്റെ മാധുര്യം മനസ്സിലാവില്ല. അത് അവർ നോക്കിക്കൊള്ളും. ആദ്യം സ്വന്തം സ്ഥലങ്ങളിലുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുഞ്ഞുങ്ങളുടെ ജീവൻ നോക്കൂ. അവർ പ്രായമായി കഴിഞ്ഞല്ലേ പിന്നെ ലവ് ജിഹാദ് വരുന്നത്. അതിനു മുമ്പ് തന്നെ അവരെ പിച്ചി ചീന്തി കളയാൻ സമൂഹത്തിലെ സവർണർക്കും അതുപോലെയുള്ളവർക്കും അധികാരം കൊടുത്തിട്ട് ലവ് ജിഹാദ് എന്ന് നടന്ന് ഭയപ്പെടുത്തുന്നത് ആരെയാണ്? എന്ത് കണ്ടിക്കുമെന്നാണ് പറയുന്നത്?
കണ്ടിപ്പ് വളരെ ചെറുപ്പത്തിലേ തന്നെ കണ്ടിട്ടുള്ളവർ വീണ്ടും വീണ്ടും എന്ത് കണ്ടിക്കാനാണ്. ഏതായാലും അയോധ്യയിലെ സന്യാസി വര്യന്മാർ വളരെ മാന്യമായി ഇതിന് മറുപടി പറഞ്ഞു. അവർ പറഞ്ഞത് ഈ സാദി പ്രാച്ചിയുടെ തോന്നിയാസ സംസാരം അവസാനിപ്പിക്കണമെന്നാണ്. രാജ്യത്ത് നിയമം നടപ്പിലാക്കാൻ പോലീസും സംവിധാനവും ഉണ്ടെന്നാണ്. ആ സംവിധാനം ഉപയോഗിച്ച് വേണം രാജ്യത്ത് നീതിയും നീതി നിർവഹണവും നടപ്പിലാക്കാൻ. അല്ലാതെ ഇതുപോലെയുള്ള പ്രസ്താവനകളിറക്കി അഗ്നിപൂജ നടത്തിക്കളയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകളയും, അത് ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ രാജ്യത്തെ 10, 70, 80 കോടി ജനങ്ങൾ കൂർക്കം വലിച്ച് ഉറക്കഗുളികയും കഴിച്ച് ഉറങ്ങുകയാണ് എന്ന് പ്രിയപ്പെട്ട സാദി ചേച്ചി വിശ്വസിക്കരുത്. ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ പ്രതികരിക്കുന്ന ജനങ്ങൾ ഒത്തിരിയുണ്ട്. അതിനുചിതമായ അവസരമാകുമ്പോൾ ആരുടെയും പ്രേരണയില്ലാതെ ജനാധിപത്യപരമായി പ്രതികരിക്കാൻ അവർക്കറിയാം. അമേരിക്കയിൽ ഒരു ട്രംപ് മച്ചമ്പി വൈറ്റ് ഹൗസിനകത്ത് കിടന്ന് തെക്കോട്ടും വടക്കോട്ടും ഓടുകയാണ്, ഇല്ല ഈയാമ്പാറ്റ ചൂട് തട്ടുമ്പോൾ കിടന്ന് ഓടുന്നത് പോലെ. ഇതൊക്കെ ചരിത്രമാണ്. ഒരു സ്ഥലത്ത് മാത്രം സംഭവിക്കുന്നതല്ല, എല്ലായിടത്തും എപ്പോഴും സംഭവിക്കാവുന്ന ചരിത്രം.